വെൽക്കം ടു എ ആർ ഫുഡ് കലവറ. ഇന്ന് ഞാനൊരു കർക്കിടക സ്പെഷ്യൽ ബീഫ് ഫ്രൈയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഞാൻ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വലിയ ജീരകം, കടുക്, ഉലുവ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി ബീഫിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും 2 സ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇത്രയും ചേരുവകൾ ഒന്നിച്ചിട്ടതിന് ശേഷം മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. മുളക് പൊടിയൊക്കെ നമ്മുടെ ഒരു എരിവിന്, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതിലേക്ക് ഞാൻ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ഗ്യാസ് സ്റ്റവിൽ ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കടുകും ഉലുവയും വലിയ ജീരകവും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉലുവ ഒരു ചെറിയ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കിയെടുക്കണം. ഇപ്പം ഞാനതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഉലുവയും കടുകും ഏകദേശം ഒരു വറവാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്കിത് ഓഫ് ആക്കാം. അതിനുശേഷം നമുക്കിതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന്, പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസിലേക്കൊരു പാത്രം വെച്ചതിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ബീഫിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എണ്ണയൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായി ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും ഞാൻ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് ഈ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് നമ്മൾ പൊടിച്ച് വെച്ച പൗഡർ, ഒരു 2.5 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ബീഫ് ഫ്രൈ ആണ്. ഇത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ ചെറുതായി ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചതാണ്. ഇത് അടിപൊളി ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.